നമസ്കാരം. ബഹ്റിൻ അപ്ഡേറ്റ്സിലേക്ക് പതിവ് പോലെ സ്വാഗതം. പെരുന്നാൾ അവധി ദിനങ്ങൾക്കായുള്ള മുന്നൊരുക്കങ്ങൾ സജീവം. അതീവ ജാഗ്രത വേണമെന്ന് ആരോഗ്യമന്ത്രാലയ അധികൃതർ. വരാനിരിക്കുന്ന ബലിപെരുന്നാൾ അവധി ദിനങ്ങളിൽ അതീവ ജാഗ്രത കാണിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ പെരുന്നാൾ അവധിക്കാലത്ത് രോഗവ്യാപന തോത് കൂടിയത് കണക്കിലെടുത്തുകൊണ്ടാണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കുടുംബ സന്ദർശനങ്ങൾ പരമാവധി ഒഴിവാക്കണമെന്നും ഓൺലൈൻ മാർഗങ്ങളിലൂടെ ഈദാശംസകൾ നേരാൻ ശ്രമിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തെ കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങൾ കഴിഞ്ഞ ദിവസം ബഹ്റിൻ ആരോഗ്യമന്ത്രി ഫൈക ബിന്ത് സയ്യിദ് അൽ സലാ സന്ദർശിച്ചു. അതേസമയം മാസ്ക് ധരിക്കാതെയും മതിയായ നിർദ്ദേശങ്ങൾ പാലിക്കാതെയും പുറത്തിറങ്ങുന്നവർക്കെതിരെ കർശന നടപടികൾ ഉണ്ടാകുമെന്നും ആരോഗ്യ മന്ത്രാലയ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇതുവരെയായി 15,666 പേർക്കാണ് രാജ്യത്ത് മാസ്ക് ധരിക്കാത്തത് കാരണം പിഴ ശിക്ഷ അടക്കേണ്ടി വന്നിരിക്കുന്നത്. മുഹറഖ് ഗവർണറേറ്റിൽ മാത്രം 4,133 പേരാണ് നിയമം ലംഘിച്ചത്. നോർത്തേൺ ഗവർണറേറ്റിൽ 3,513, ക്യാപിറ്റൽ ഗവർണറേറ്റിൽ 2,782, സദേൺ ഗവർണറേറ്റിൽ 2,299 പേർക്കാണ് ശിക്ഷ ലഭിച്ചത്. ഡോക്ടേഴ്സ് ദിനാചരണം വിജയകരമാക്കാൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് അധികൃതർ. രാജ്യത്തെ ആരോഗ്യ പ്രവർത്തകരെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷം മുതൽ രാജ്യത്ത് ഡോക്ടേഴ്സ് ദിനം ആചരിക്കുന്നത്. നവംബർ മാസത്തിലെ ആദ്യ ബുധനാഴ്ചയാണ് ഡോക്ടേഴ്സ് ദിനമായി ബഹ്റിൻ ആചരിക്കുന്നത്. ഈ ദിനത്തിൽ ബഹ്റിൻ പ്രധാനമന്ത്രി ഹിസ് റോയൽ ഹൈനസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫയുടെ പേരിലുള്ള പുരസ്കാരം രാജ്യത്തെ മികച്ച ബഹ്റിനി സ്വദേശിയായ ഡോക്ടർമാർക്ക് സമ്മാനിക്കും. ഇതിനായി $200,000 മാറ്റിവെച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് നടന്ന പ്രാരംഭ യോഗത്തിൽ ഷെയ്ഖ് ഹൊസം ബിൻ ഇസ അൽ ഖലീഫ, ബഹ്റിൻ ആരോഗ്യമന്ത്രി ഫൈക ബിൻ സയ്യിദ് അൽ സാല, ബഹ്റിൻ മെഡിക്കൽ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ ഗാദ അൽ ഖാസിം എന്നിവർ പങ്കെടുത്തു. രണ്ട് വിഭാഗങ്ങളായിട്ടാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. തെറാപ്പി, ക്ലിനിക്കൽ, മെഡിക്കൽ റിസർച്ച് എന്നീ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർക്ക് ഇനോവേഷൻ ആൻഡ് ക്രിയേറ്റീവ് അവാർഡ് നൽകും. മൂന്ന് ഡോക്ടർമാർക്കാണ് ഈ അവാർഡ് ലഭിക്കുക. രണ്ടാമത്തെ പുരസ്കാരം 30 വർഷത്തിലധികമായി സേവനമനുഷ്ഠിക്കുന്ന ഒരു ഡോക്ടർക്കാണ് നൽകുക. ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ വെബ്സൈറ്റിലൂടെയാണ് പുരസ്കാരത്തിനായുള്ള എൻട്രികൾ സ്വീകരിക്കുന്നത്. സെപ്റ്റംബർ 5 മുൻപായി പുരസ്കാരത്തിനായുള്ള അപേക്ഷകൾ നൽകേണ്ടതാണ്. കോവിഡ് അപ്ഡേറ്റ്സ് ബ്രോട്ട് ടു യു ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റൈൻ. ഇന്ന് വൈകുന്നേരം ബഹ്റിൻ സമയം 4 മണി വരെ ലഭിച്ച വിവരപ്രകാരം രാജ്യത്ത് ഒരു കോവിഡ് മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് മരണപ്പെട്ടത് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി സ്വദേശി അടുക്കത്ത് വീട്ടിൽ ജമാൽ പറക്കുന്താഴെ എന്നയാളാണ്. 55 വയസ്സാണ് പ്രായം. ബഹ്റിലെ കലിമ കർട്ടൻസിൽ ജീവനക്കാരനായിരുന്നു. 37 വർഷമായി ഇദ്ദേഹം ബഹ്റിൻ പ്രവാസിയാണ്. ഭാര്യ സറീന പലേരി, മക്കൾ തൻവീർ, ഷക്കീബ്. കഴിഞ്ഞ June 27 ഇദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചത്. തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ക്വാറന്റൈനിൽ പ്രവേശിച്ചു. July 3 കോവിഡ് ഫലം നെഗറ്റീവായെങ്കിലും ശ്വാസ സംബന്ധമായ പ്രയാസങ്ങൾ തുടർന്നതിനാൽ ചിത്രയിലെ കോവിഡ് പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു. പിന്നീട് നില ഗുരുതരമായതിനെ തുടർന്ന് സൽമാനി ആശുപത്രിയിലേക്ക് മാറ്റി. ഇവിടെ നിന്നും ഇന്ന് പുലർച്ചെയാണ് ഹൃദയാഘാതം കാരണം മരണം സംഭവിച്ചത്. കോവിഡ് കാരണം ഇന്നലെ ബഹ്റിനിൽ 3 പേരാണ് മരണപ്പെട്ടത്. നിലവിൽ ബഹ്റിനിലെ ആകെ കോവിഡ് മരണങ്ങൾ 141. 3,301 പേരാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 47 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഇന്നലെ 8,829 പേരിൽ കോവിഡ് പരിശോധനകൾ നടന്നു. ഇപ്പോൾ ആകെ പരിശോധനകളുടെ എണ്ണം 788,910. ഇന്നലെ 384 പേരിലാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 199 പേർ വിദേശികളാണ്. 484 പേർ രോഗമുക്തി നേടി. ആകെ രോഗമുക്തി നേടിയിരിക്കുന്നത് 35,689 പേരാണ്. ഇനി ബഹ്റിൻ പ്രവാസികളുടെ വാർത്താവിശേഷങ്ങളുമായി ചുറ്റുവട്ടം. ചുറ്റുവട്ടം ബ്രോട്ട് യു ബൈ NEC റെമിറ്റ് മേഡ് ഫോർ യു. ബഹ്റിലെ ഇന്ത്യൻ ലേഡീസ് അസോസിയേഷൻ ഉപയോഗിക്കാതിരിക്കുന്ന ലാപ്ടോപ്പുകൾ ശേഖരിക്കുന്ന പദ്ധതിക്ക് തുടക്കമിട്ടു. ഇങ്ങനെ ശേഖരിക്കുന്ന ലാപ്ടോപ്പുകൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് നൽകാനാണ് ഇവരുടെ ശ്രമം. അടുത്ത അധ്യയന വർഷം ആരംഭിക്കുമ്പോഴേക്കും ഓൺലൈൻ ക്ലാസ്സുകളുടെ ആവശ്യത്തിനായിട്ടാണ് ഇവ നൽകുക. ഈ പദ്ധതിയെപ്പറ്റി കൂടുതൽ അറിയാനോ ലാപ്ടോപ്പുകൾ നൽകാൻ താല്പര്യമുള്ളവർക്കോ ILA വൈസ് പ്രസിഡന്റ് ശാരദ അജിത്തുമായി 3887272702 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ബഹ്റിൻ കേരളീയ സമാജം നാദബ്രഹ്മം മ്യൂസിക് ക്ലബ് ചിറ്റ്ചാറ്റ് എന്ന സംഗീത പരിപാടി സംഘടിപ്പിച്ചു. ബഹ്റിനിലെ പ്രശസ്ത ഗായകരായ ഗോപി നമ്പ്യാർ, സ്നേഹ മുരളീധരൻ, കീബോർഡിസ്റ്റ് നവനീത് എന്നിവർക്കൊപ്പം അവതാരകനായി മാത്യു ജേക്കബും പങ്കെടുത്തു. സമാജം ഫേസ്ബുക്ക് പേജിലൂടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കോവിഡിനെ തുടർന്ന് ബഹ്റിൻ റോയൽ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ നടത്തിവരുന്ന ഫീന കെയർ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തയ്യാറാക്കിയ ഭക്ഷണ കിറ്റുകൾ അധികൃതർ സമസ്ത ബഹ്റിന് കൈമാറി. ഇത് 3ാം തവണയാണ് അർഹരിലേക്ക് എത്തിക്കാനായി ഭക്ഷണ കിറ്റുകൾ സമസ്തയ്ക്ക് കൈമാറുന്നത്.
ക്യാപിറ്റൽ ഗവർണറേറ്റിലെ സ്ട്രാറ്റജിക് പ്ലാനിംഗ് ആൻഡ് പ്രൊജക്ട്സ് മാനേജ്മെന്റ് ഭാരവാഹികളിൽ നിന്നും സമസ്ത ബഹ്റിൻ ഭാരവാഹികളായ എസ് എം അബ്ദുൽ വാഹിദ്, അഷ്റഫ് കാട്ടിൽ പീടിക എന്നിവരാണ് ഭക്ഷണ കിറ്റുകൾ ഏറ്റുവാങ്ങിയത്. ഓരോ ഘട്ടത്തിലും സമസ്തയിലെത്തിക്കുന്ന ഈ ഭക്ഷണ കിറ്റുകൾ സമസ്തയുടെയും എസ് കെ എസ് എസ് എഫ് സന്നദ്ധ വിഭാഗമായ വിഖായയുടെയും നേതൃത്വത്തിലാണ് അർഹരിലേക്ക് എത്തിക്കുന്നത്. ഒ ഐ സി സി ബഹ്റിൻ ദേശീയ സെക്രട്ടറി, കണ്ണൂർ ജില്ലാ പ്രസിഡന്റ്, ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ച മുനീർ കൂരാന് ഒ ഐ സി സി ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. കഴിഞ്ഞ 35 വർഷം പ്രവാസ ജീവിതം നയിച്ച മുനീർ കൂരാൻ ബഹ്റിൻ യൂണിവേഴ്സിറ്റിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഒ ഐ സി സി ദേശീയ പ്രസിഡന്റ് ബിനു കുന്നന്താനം അധ്യക്ഷത വഹിച്ച യോഗം ഒ ഐ സി സി ഗ്ലോബൽ ജനറൽ സെക്രട്ടറി രാജു കല്ലുംപറം ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറിമാരായ ഗഫൂർ ഉണ്ണിക്കുളം സ്വാഗതവും ബോബി പാറയിൽ നന്ദിയും രേഖപ്പെടുത്തി. ഒ ഐ സി സി നേതാക്കളായ രവി കണ്ണൂർ, ജവാദ് വക്കം, മാത്യൂസ് വാളക്കുഴി, മനു മാത്യു, ഷാജി തങ്കച്ചൻ, സൽമാനുൽ ഫാരിസ്, നിസാർ കുന്നത്തുകുളത്തിൽ ഫിറോസ് അറഫ, അനൂപ് കുമാർ, ബിജേഷ് ബാലൻ, ഷെബിൻ എന്നിവർ ആശംസകൾ നേർന്നു. കൊല്ലം ഏരൂർ സ്വദേശി ജയപ്രകാശ്, 45 വയസ്സ്, ഹുദൈബിയിൽ താമസ സ്ഥലത്ത് വെച്ച് ഇന്നലെ രാവിലെ ഹൃദയാഘാതം കാരണം മരണമടഞ്ഞു. ഫ്ലക്സി വിസയിൽ പ്ലംബറായി ജോലി ചെയ്തു വരികയായിരുന്നു. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് സുഹൃത്തുക്കൾ അറിയിച്ചു. ഭാര്യ രശ്മി, മകൾ അഭിനന്ദ എന്നിവർ നാട്ടിലാണ്. നിങ്ങളോടൊപ്പം Haifa Al Jazeera Medical Center has opened a new 7-story facility equipped with the very latest in medical equipment, staffed by experienced and caring doctors and nurses, and easily accessible with ample parking. Visit us for all of your medical needs and receive total care. Haifa Al Jazeera Medical Center, Manama, the Kingdom of Bahrain. Call us on 172-88-000. ഇനി കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ. കേരളത്തിൽ ഇന്നും പുതിയ കേസുകളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ രോഗികൾ രോഗമുക്തി നേടി. ഇന്ന് 702 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ 745 പേരാണ് രോഗമുക്തി നേടിയത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 483 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധയേറ്റത്. വിദേശത്തു നിന്നും വന്ന 75 പേർക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന 91 പേർക്കും ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. 43 ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് ബാധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ആശങ്കാജനകമായി തുടരുന്നതിനാൽ ലോക്ക്ഡൌൺ തുടരും. ജില്ലയിൽ ഇപ്പോൾ 2723 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ 9 മണിക്കൂർ നേരത്തെ NIA ചോദ്യം ചെയ്യലിന് ശേഷം ഇന്ന് വിട്ടയച്ചു. ചോദ്യം ചെയ്യൽ നാളെയും തുടരും. കൊച്ചിയിലെ NIA ഓഫീസിൽ നടന്ന ചോദ്യം ചെയ്യലിനൊടുവിലാണ് ശിവശങ്കറിനെ ഇന്ന് വിട്ടയച്ചത്. തിരുവനന്തപുരത്ത് നിന്നും ഇന്ന് രാവിലെ 9:30 ശിവശങ്കർ കൊച്ചിയിലെ NIA ഓഫീസിലെത്തിയത്. ചോദ്യം ചെയ്യൽ ഇന്ന് രാത്രി 7 മണി വരെ നീണ്ടുനിന്നു. NIA കൊച്ചി യൂണിറ്റിനോടൊപ്പം ഡൽഹി, ഹൈദരാബാദ് എന്നിവിടങ്ങളിലെത്തിയ ഉദ്യോഗസ്ഥരുമടങ്ങിയ പ്രത്യേക സംഘമാണ് ശിവശങ്കറിനെ ചോദ്യം ചെയ്തത്. അതേസമയം UAE പിടിയിലായ ഫൈസൽ ഫരീദിൻ്റെ കൂട്ടാളിയായ റബിൻസ് അബൂബക്കറിനെതിരെ കസ്റ്റംസ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. ഇയാളിപ്പോൾ വിദേശത്താണ്. സംസ്ഥാനത്ത് സർവീസുകൾ വൻ നഷ്ടത്തിലായതിനാൽ സ്വകാര്യ ബസ് ഉടമകൾ പ്രവർത്തനം നിർത്തിവെക്കുന്നു. ഓഗസ്റ്റ് 1 മുതൽക്കാണ് പ്രവർത്തനം നിർത്തിവെക്കുന്നതെന്ന് ബസ് ഉടമകളുടെ സംയുക്ത സമിതി അറിയിച്ചു. ഇനി ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ. വാർത്തകളും വിശേഷങ്ങളും ഞങ്ങൾക്ക് അയച്ചു തരേണ്ട ഇമെയിൽ വിലാസം 4pnnews@gmail.com. വാട്സപ്പ് നമ്പർ 3645838398. ഇതോടെ ബഹ്റിൻ അപ്ഡേറ്റ്സിൻ്റെ ഈ ലക്കം അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.